എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. നിങ്ങൾ വാർത്തയൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വാർത്തയൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. നമ്മൾ മാത്രമല്ല ഇൻ്റർനാഷണലി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ഇക്വറ്റോറിയൽ ഗിനി എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആഫ്രിക്കൻ രാജ്യം, അവിടുത്തെ നേവി, ആ രാജ്യത്തിൻ്റെ നേവി ഒരു കപ്പൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. നമ്മൾ പലപ്പോഴും കാണുന്ന വാർത്തയാണ് ആ ഒരു രാജ്യത്തെ നേവി കപ്പൽ പിടിച്ചെടുത്തു എന്നൊക്കെയല്ല. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ കപ്പൽ ആകപ്പാടുള്ളത് 26 പേരാണ്, 16 ഇന്ത്യക്കാരാണ് അതിൻ്റെ അകത്തുള്ളത്. മാത്രമല്ല 3 മലയാളികളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മലയാളിയെ നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മളെല്ലാവരും അറിയും. നമ്മൾ ആരും തന്നെ പറഞ്ഞിട്ടുണ്ടാകത്തില്ല കൊല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത വിസ്മയെ പറ്റിയിട്ട്, അല്ലേ? വിസ്മയുടെ സഹോദരൻ ആണ് വിജിത്ത്. വിജിത്ത് ഈ കപ്പലിലുണ്ട്. അപ്പോൾ വിജിത്ത് ഉൾപ്പെടെ 3 മലയാളികൾ ഉൾപ്പെടെ 16 ഇന്ത്യക്കാരുൾപ്പെടെ ടോട്ടലി 26 പേരാണ് ഇക്വറ്റോറിയൽ ഗിനിയൻ നേവിയുടെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇവരെ നൈജീരിയയ്ക്ക് കൈമാറാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണ് ശരിക്കും പ്രശ്നം? ഏത് കപ്പൽ എങ്ങോട്ടാണ് പോയത്? എന്തിനാണ് പോയത്? എന്തിൻ്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്? മാത്രമല്ല, ഇതൊക്കെ ആ രാജ്യത്തിൻ്റെ കടൽ എന്ന് നമ്മൾ പറയുമല്ലോ. പിന്നെ ഇന്റർനാഷണൽ വാട്ടേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും കടലിൻ്റെ ഉടമ ആരാണ്? ആരുടെ കീഴിലാണ് കടൽ വരുന്നത്? കടലിൻ്റെ അവകാശികൾ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് നമുക്ക് ഈ വീഡിയോയിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഈ ഒരു വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കി കാണേണ്ട ഒന്നാണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം. ഇന്ത്യയുടെ നയതന്ത്ര സംവിധാനം ഒക്കെ എത്രത്തോളം ശക്തമാണ് നിങ്ങൾക്കറിയാം. അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ഒരു അടിപൊളി ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. നമ്മുടെ അതിൻ്റെ ഓദർ എന്ന് പറയുന്ന മറ്റാരുമല്ല, നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ദ ഇന്ത്യാവേ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൻ്റെ ഓഡിയോ ബുക്ക് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമായിട്ടുള്ള കുക്കു എഫ്എമ്മിൽ അവൈലബിൾ ആണ്. കുക്കു എഫ്എമ്മിൽ ഇത് മാത്രമല്ല, 4000+ ഓഡിയോ ബുക്കുകളുണ്ട്. ദിനംപ്രതി ഓരോരോ മലയാളം കൃതികൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ വാർഷിക വരുസംഖ്യ എന്ന് പറയുന്നത് 399 പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് 50% ഓഫർ ഇപ്പോൾ നിലവിലുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന കൂപ്പൺ കോഡായിട്ടുള്ള AMB50 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പോൾ 50 നിങ്ങൾക്ക് ദിനം പ്രതി ചെലവ് വരുന്നുള്ളൂ. മാത്രമല്ല നല്ല നല്ല ബുക്കുകളൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് വന്നോളും. ഇത് ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിച്ച് നോക്കാൻ ശ്രമിക്കുക. ഏത് കപ്പലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? MT ഹീറോയിക് ഇഡുൻ എന്ന് പറയുന്ന കപ്പലാണ്. ഏത് രാജ്യത്തിൻ്റെ കപ്പലാണ് നോക്കുവാണെങ്കിൽ നോർവേ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടല്ലോ, കപ്പലാണ്. ഇത് ചരക്ക് കപ്പലാണ്, അല്ലാതെ നേവിയുടെ കപ്പലല്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് സാധനങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കപ്പലാണ്. ഇവർ പോയിട്ടുണ്ടായിരുന്നത്, അതായത് ബ്രിട്ടൻ്റെ ആവശ്യപ്രകാരം ഇവർ പോയിട്ടുണ്ടായിരുന്നത് നൈജീരിയ എന്ന് പറയുന്ന മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്തേക്കാണ്. നൈജീരിയയിലുള്ള AKPO എന്ന് പറയുന്ന ഒരു തുറമുഖത്തേക്കാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. ആ തുറമുഖത്ത് എത്തുകയും ചെയ്തു. എന്തിനാണ് ആ തുറമുഖത്ത് പോയെന്ന് നോക്കുവാണെങ്കിൽ, ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തുറമുഖത്ത് നിന്ന് പെട്രോളിയം ഓയിൽ കളക്ട് ചെയ്ത് ഞങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു നൈജീരിയൻ പോർട്ടിൽ പെട്രോളിയം ഓയിൽ അല്ലെങ്കിൽ സംതിങ് പെട്രോളിയം റിലേറ്റഡ് പ്രോഡക്റ്റ് കളക്ട് ചെയ്യാനും പോയ ഒരു ചരക്ക് കപ്പലായിരുന്നു MT ഹീറോയിക് ഇഡുൻ എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ 26 പേരാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. 16 ഇന്ത്യക്കാർ, അതിൻ്റെ അകത്ത് 3 മലയാളികളാണ് ഉള്ളത്. ഇതിലെ ചീഫ് ഓഫീസർ എന്ന് പറയുന്നത് സനു ജോസ് എന്ന് പറയുന്ന ഒരു മലയാളിയാണ്. മറ്റൊരു ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞ നമ്മുടെ വിജിത്ത്. മൂന്നാമത്തെ ഉദ്യോഗസ്ഥൻ മിൽട്ടൺ എന്ന് പറയുന്ന ഒരു മലയാളിയാണ്. ഈ 3 മലയാളികളാണ് അതിൻ്റെ അകത്ത് ടോട്ടലി ഉള്ളത്. കഴിഞ്ഞ August 8 ഇവർ നൈജീരിയയിലെ പോർട്ടായിട്ടുള്ള AKPOയിൽ എത്തുന്നത്. അവിടെ ഓയിൽ കളക്ട് ചെയ്യാൻ പോകുമായിരുന്നു. ഓയിൽ കളക്ട് ചെയ്യുന്ന മുമ്പ് പേപ്പർ വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, പേപ്പർ വെരിഫിക്കേഷനിൽ എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരികയാണ്. പേപ്പറൊക്കെ കറക്റ്റ് ആയിരുന്നു, അത് കറക്റ്റ് ചെയ്തിട്ടില്ല അവർ ഇങ്ങോട്ട് പോകത്തുള്ളൂ. ടെറിട്ടോറിയൽ വാട്ടർ ആണല്ലേ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങൾ, ആ പേപ്പർ പോരാ ഈ പേപ്പർ പോരാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നൈജീരിയയിലെ ഏജൻറ്റ് അവിടെ ഈ ഒരു കപ്പലിലുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ അവർ സംസാരിക്കാനും ഡീൽ ചെയ്യാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കപ്പൽ ദൂരെ നിന്ന് വരുന്നത് കണ്ടത്. അതിനൊപ്പം ചെറിയ ചെറിയ ബോട്ടുകളുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ഒരു നൈജീരിയക്കാരൻ പറയുകയാണ്, നൈജീരിയക്കാരനാകാം അല്ലെങ്കിൽ ആ കപ്പലുള്ള ആ ഒരു ഓഫീസേഴ്സ് ധരിച്ചതാകാം, നമുക്കതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിവരമില്ല. എന്തായാലും ഈ കപ്പലിലുള്ള നമ്മുടെ പ്രശ്നത്തിൽപ്പെട്ട MT ഹീറോയിക് ഇഡുൻ ഉണ്ടല്ലോ, നൈജീരിയയുടെ തീരത്താണ് ഇപ്പോൾ കിടക്കുന്നത് അല്ലേ. ദൂരെ നിന്ന് വരുന്ന കപ്പൽ, കുറച്ച് ബോട്ടുകളും വരുന്നുണ്ട്. ഇവരെന്താണ് വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ആ ഒരു നൈജീരിയൻ ഏജന്റ് പറഞ്ഞിട്ടുള്ളതാകാം അത് കടൽക്കൊള്ളക്കാരാണ്, സീനാണ്, കടൽക്കൊള്ളക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊള്ളയടിക്കും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. മാത്രമല്ല ചിലപ്പോൾ ഇവിടുത്തെ നൈജീരിയയുടെ കൊള്ളക്കാർ തന്നെയാണെങ്കിൽ ഇവർ വലിയ മൈൻഡാക്കത്തൊന്നുമില്ല എന്ന രീതി പറഞ്ഞപ്പോഴേക്കും MT ഹീറോയിക് ഇഡുൻ നമ്മുടെ വിവാദത്തിൽപ്പെട്ട കപ്പലുണ്ടല്ലോ, ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള കപ്പൽ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവിടുന്ന് പായുവാണ്. അത് വരുന്ന കപ്പലുകളെ പറ്റിയിട്ട് ഇവർക്ക്, വരുന്ന കപ്പലുകളെ പറ്റിയിട്ട് ബോട്ടുകളെ പറ്റിയിട്ട് ഇവർക്ക് റഡാറിൽ ഒരു തരത്തിലുള്ള ഇൻഫോർമേഷനും ഒഫീഷ്യലി കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും കടൽക്കൊള്ളക്കാരുടെ കപ്പലാകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പെട്ടെന്ന് തന്നെ ആ കപ്പലും എടുത്ത് പോവുകയാണ്. കപ്പലെടുത്ത് പോയത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലേക്കാണ്. ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് കയറി കഴിഞ്ഞാൽ അത് ആരുടെ സ്വത്തല്ലല്ലേ, അവിടെ ഒരു രാജ്യത്തിൻ്റെ നിയമം അവിടെ ബാധകമല്ല. ഇവർക്ക് അവിടെ വെച്ച് തിരിച്ചാക്രമിച്ചു കഴിഞ്ഞാലും
വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് നേരിടേണ്ടി വരത്തില്ല. പക്ഷേ ടെറിട്ടറി വെച്ചിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവർ നൈജീരിയൻ നേവിയുടെ വിചാരണയ്ക്കൊക്കെ ഇരയാകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലേക്ക് ഇവർ ഒളിച്ചു പോവുകയാണ്. പക്ഷേ അതും കടന്ന് ഇവർ പോയിട്ടുള്ളത് മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള അവരുടെ അധികാരത്തിലുള്ള വാട്ടേഴ്സിലാണ്, വാട്ടറിലാണ്, ടെറിട്ടോറിയൽ വാട്ടറിലാണ്. ഇപ്പോൾ നമ്മുടെ കടൽ തീരത്ത് കിടക്കുന്ന വെള്ളം നമ്മുടെയാണ്, നമ്മുടെ അധികാര പരിധിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ കടന്നത് ഇക്വറ്റോറിയൽ ഗ്വിനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ പരിധിയിലേക്കാണ്. ഇവർ ചിന്തിച്ച കാര്യം എന്താണ്, ഇക്വറ്റോറിയൽ ഗ്വിനിയയുടെ അതിർത്തിക്ക് ഒരു സേഫ് ആകാം എന്നൊക്കെ ആയിരിക്കാൻ ചിന്തിച്ചിട്ടുള്ളത്. മാത്രമല്ല അവിടെ കയറുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അവരോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. മാത്രമല്ല നേരത്തെ ഇവിടെ വന്നു പോയിട്ടുള്ളതാണ്, ഞങ്ങൾ ചരക്കുപ്പോലാണ്, എന്താ പ്രശ്നം, നമ്മൾ സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ അവർ ആ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് പോവുകയാണ്. അവിടെ കയറി ചെന്നപ്പോഴാണ് ഇവർ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം നേരിടേണ്ടി വരുന്നത്. ഇക്വറ്റോറിയൻ ഗ്വിനിയൻ നേവി ഇവരെ വളയുകയാണ്, വളഞ്ഞ് ഈ കപ്പൽ കസ്റ്റഡിയിലിരിക്കുകയാണ്. ആ ഒരു ഉദ്യോഗസ്ഥരെ എല്ലാം, ആ കപ്പലുള്ള നാവികരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയാണ്. ഇവർക്ക് കാര്യങ്ങൾ ഇതുവരെ മനസ്സിലായില്ല, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഇവരോട് ആ കാര്യം പറഞ്ഞത്. നേരത്തെ അവിടുന്ന് വന്നിട്ടുള്ള കപ്പലുകളും ബോട്ടുകളും ഉണ്ടായിരുന്നല്ലോ, അത് കടൽ കൊള്ളക്കാരല്ലായിരുന്നു, മറിച്ച് നൈജീരിയൻ നേവി ആയിരുന്നു. എന്തിനാണ് നൈജീരിയൻ നേവി ഇങ്ങോട്ട് വന്നേ നോക്കുവാണെങ്കിൽ, നിങ്ങളുടെ പേപ്പർ ശരിയല്ല എന്നും പറഞ്ഞൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇന്ധനം മോഷ്ടിക്കാൻ വന്നവരായിരിക്കാം എന്നൊരു സംശയം വന്നിട്ടുണ്ട്. അപ്പോൾ പേപ്പർ ഒന്ന് വേരിഫൈ ചെയ്യാനായിട്ടായിരുന്നു അവർ നൈജീരിയൻ നേവിയിലെ കപ്പലുകൾ ദൂരെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെന്താ വിചാരിച്ചത്, കടൽ കൊള്ളക്കാരാന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ കപ്പൽ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സംശയം കൂടിയല്ലേ, ഇവർ മറ്റേ ഇന്ധനം മോഷ്ടിക്കാൻ വന്നവർ തന്നെയാണെന്ന് ഈ ഒരു ആൾക്കാർ ഉറപ്പിക്കുകയാണ്. അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, പോലീസ് നമ്മളെ സാധാരണ ആ മോനെ പേപ്പറൊക്കെ ഒന്ന് കാണിച്ചെന്ന് വെരിഫൈ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കുകയാണ്. നമ്മൾ എടുത്തോടിയാൽ എങ്ങനെ ഇരിക്കും, തീർച്ചയായിട്ടും സംശയം ഉണ്ടാവുമല്ലേ, എന്തെങ്കിലും ഒരു കള്ളത്തരം മറയ്ക്കാൻ എന്നുള്ള രീതിയിലെ പോലീസ് ചിന്തിക്കത്തുള്ളൂ. നമ്മൾ വെറുതെ അങ്ങോട്ട് എടുത്ത് ഓടിക്കഴിഞ്ഞാൽ പേടിച്ച് അരണ്ടോടിയാ കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വിചാരിക്കത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതായത് നൈജീരിയൻ നേവിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇക്വറ്റോറിയൽ ഗിനിയയുടെ നേവി ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഇക്വറ്റോറിയൻ ഗിനിയയുടെ നേവിയുടെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. അവരെ നൈജീരിയയ്ക്ക് കൈമാറാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കൈമാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 15 പേരെ ഒരു ഹോട്ടൽ പോലത്തെ ഒരു മുറികളിൽ അടച്ചിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള 11 പേരെ ഈ ഒരു നേവിയുടെ കീഴിലുള്ള മറ്റൊരു കപ്പലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 90 ദിവസത്തിന് മുകളിലായി ഇവരിവിടെ കിടക്കുന്നു. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറൊക്കെ വളരെ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ അതിനൊരു പരിധി ഉണ്ടല്ലേ, കാരണം അവരുടെ ടെറിറ്റോറിയൽ വാട്ടർ വെച്ചിട്ടാണ് നേവി കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവരുടെ പേപ്പർ ശരിയല്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് വിട്ടുകിട്ടാൻ കുറച്ച് തടസ്സങ്ങളുണ്ട്. മാത്രമല്ല അത് സെൻട്രൽ ആഫ്രിക്കൻ കൺട്രിയാണ്, അവർക്കായിട്ടുള്ള നയതന്ത്ര ബന്ധം നമുക്ക് അത്ര സ്ട്രോങ് ആണെന്ന് പറയാൻ സാധിക്കത്തൊന്നുമില്ല. എന്നാലും അവിടെയുള്ള ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവരെ കപ്പലിലേക്ക് കയറാൻ അവരെ കാണാൻ അനുവദിക്കുന്നില്ല. കപ്പലിൻ്റെ പുറത്ത് വെച്ച് ഭക്ഷണം വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ അവരനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ വിമോചിപ്പിക്കാനായിട്ട് ഇതുവരെ നമുക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഗവൺമെൻറ്റിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരുപാട് സംഘടനകൾ ഇതിനുവേണ്ടി ഇടപെടുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ മോചനം സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കപ്പലും അതിലുള്ള നാവികരെ അറസ്റ്റ് ചെയ്തപ്പോഴേക്കും ഇക്വറ്റോറിയൽ ഗിനിയ പറഞ്ഞത് $2.5 million, 2.5 million American dollar ഫൈൻ നൽകണമെന്നായിരുന്നു. ഫൈൻ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കൊടുത്താൽ ഇവരെ വിട്ടുകിട്ടുമെന്നാണ് എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷിച്ചത്, നോർവേയും നമ്മുടെ ഇന്ത്യയും എല്ലാം. പക്ഷേ ഇക്വറ്റോറിയൽ ഗിനിയ അതുകൊണ്ടൊന്നും വിട്ടില്ല. അവർ പറഞ്ഞത് ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ടെറിട്ടറിയിലേക്ക് ഞങ്ങളുടെ കൊടിയില്ലാതെ ഞങ്ങളുടെ അനുവാദമില്ലാതെ കയറി അതിനുള്ള ഫൈൻ മാത്രമാണ്. പക്ഷേ നിലവിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഇന്ധനം പെട്രോളിയം മോഷ്ടിക്കാൻ വന്നു എന്നുള്ള പേരിലാണ്. നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും ലീഗലല്ല എന്നൊക്കെയുള്ള ആരോപണമാണ് അവരുന്നയിക്കുന്നത്. ഒരിക്കലും ലീഗൽ പേപ്പറുകളില്ലാതെ ഇത്ര വലിയൊരു ചരക്ക് കപ്പൽ ഇങ്ങോട്ട് വരത്തില്ല, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ ഇവിടെ പലതരത്തിലുള്ള കള്ളക്കളികൾ നടക്കുന്നു എന്നൊക്കെയാണ് ആ ഒരു കപ്പലുള്ള ഉദ്യോഗസ്ഥർ, ഈ നാവികർ, മലയാളി അടക്കമുള്ള നാവികർ ഇട്ട വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ്റും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും നമ്മുടെ വിദേശകാര്യമന്ത്രിയും ഒക്കെ ഫുൾ സ്വിങ്ങിൽ അത്രത്തോളം എഫോർട്ട് കൊടുത്ത് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും അത്ര പുഷ്പം പോലെ എന്ന് ഒരു കോൾ ചെയ്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിടത്തില്ലേ എന്നല്ലേ. ഇത് സെൻട്രൽ ആഫ്രിക്കൻ കൺട്രി ആയിട്ടുള്ള ഇക്വറ്റോറിയൽ ഗ്വിനിയയും നൈജീരിയയൊക്കെയാണ് അത്ര എളുപ്പം വിടുമെന്ന് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അറിയാവുന്ന ആരും തന്നെ പറയത്തില്ല. കാരണം ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നമുക്ക് വ്യത്യസ്തമാണ്. മാത്രമല്ല എന്നിരുന്നാൽ കൂടിയിട്ട് ഇന്ത്യക്ക് അത്രത്തോളം എല്ലാ രാജ്യങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നെറുകയിലുള്ള ഒരു രാജ്യം തന്നെയാണ്, അതിൻ്റെ അകത്ത് യാതൊരു തർക്കവും ഇല്ല. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് കടലിൻ്റെ ഉടമ ആരാണ്, ആരാണ് കടലിൻ്റെ അവകാശികൾ എന്ന് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. നമ്മുടെ സമുദ്രാതിർത്തി അഥവാ നമ്മുടെ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി, ഇന്ത്യയുടെ അതിർത്തി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. പക്ഷേ രാജ്യങ്ങളുടെ അതിർത്തി നിർണയം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യയുടെ കരയിടുക്കുകയാണ് അല്ലേ, ഇന്ത്യയുടെ കരയിൽ നിന്നും നമ്മുടെ കടലിൻ്റെ ആ കരയെടുക്കുക, ഏറ്റവും വേലിയിറക്കമുള്ള സമയത്തുള്ള കര ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അവിടുന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലിൻ്റെ ഭാഗമുണ്ടല്ലോ,
അതിനെയാണ് നമ്മൾ ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത്. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 22 കിലോമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് പൂർണ്ണാധികാരമുള്ള പരമാധികാരമുള്ള ഏരിയ ആണ്. ഇവിടെ ആർക്കും തന്നെ വേറൊരു കുഞ്ഞിന് പോലും അവകാശം ഉന്നയിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ നേവിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ നമ്മുടെയോ കീഴിലുള്ള സ്ഥലമാണ്. വേറെ ആർക്കും അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത 12 നോട്ടിക്കൽ മൈൽസ് ആണ്, അതായത് 22 മുതൽ അടുത്ത 44 വരെയുള്ള കിലോമീറ്ററാണ് നമ്മൾ കണ്ടീജിയസ് സോൺ എന്ന് പറയുന്നത്. ഈ സോൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടേതാണ്, അല്ലെങ്കിൽ അവിടെ നമ്മുടെ മാത്രം നിയമങ്ങളാണ് ബാധകമെന്ന് നമുക്ക് വാദിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് പോലെയാണെന്ന്. ഒരിക്കലുമല്ല, നമ്മുടെ അധികാരത്തിലുള്ള ഏരിയ തന്നെയാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ധാതുക്കളുണ്ടല്ലോ, ഇപ്പോൾ മീൻ, മറ്റ് മത്സ്യസമ്പത്തുകൾ അല്ലെങ്കിൽ മറ്റ് കടലിലെ കാര്യങ്ങളൊക്കെ, സമ്പത്തുകളൊക്കെ ചില രാജ്യങ്ങൾ കൂടെ അവിടെ ഏതെങ്കിലും നിയമപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ അവിടെ വന്നേക്കാം, ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരുടെ ടെറിട്ടോറി പങ്കിടുന്നുണ്ടാകാം, ഇല്ലായിരിക്കാം. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മുടെ പരമാധികാരമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് മാത്രം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ വാക്കാണ് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ എന്നുള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കരയിൽ നിന്നും, നമ്മുടെ കരയുണ്ടല്ലോ, നമ്മൾ ബീച്ചിൽ കാല് നനയ്ക്കാൻ പോകാറില്ല, ആ കരയിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ വരുന്ന ആ ഒരു ഏരിയയാണ്. 200 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോഴേക്കും 370 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 22 കിലോമീറ്റർ ആണ് ടെറിട്ടോറിയൽ വാട്ടർ വരുന്നത്, അടുത്ത 22 കിലോമീറ്റർ ആണ് കണ്ടീജിയസ് സോൺ വരുന്നത്. അതൊക്കെ ഉൾപ്പെടുന്ന ടോട്ടലി 370 കിലോമീറ്റർ ആണ് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോണിലുള്ളത്. കണ്ടീജിയസ് സോണേക്കാളും അവകാശങ്ങൾ നമുക്ക് കുറഞ്ഞ ഏരിയ ആണ് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ എന്ന് പറയുന്നത്. ഈ രാജ്യം ഈ ഒരു സ്ഥലത്തിന് മറ്റ് രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തികളുമായിട്ട് പങ്കിടാം, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് അവകാശം അവിടെ നിയമപരമായിട്ട് അവിടെ ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടീജിയസിനെക്കാളും കുറച്ചുകൂടെ നമുക്ക് അധികാരം കുറവാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. 200 നോട്ടിക്കൽ മൈലിൻ്റെ അപ്പുറത്തേക്കുള്ള കടൽ നമ്മൾ ഇടിക്കുകയാണ്. അവിടെ മറ്റു രാജ്യങ്ങൾക്കും അതിർത്തിയൊന്നുമില്ല, അതായത് അവരുടെയും എക്സ്ക്ലൂസീവ് എക്കോണമിക് സോണിന് പുറത്താണ്. ഒരു രാജ്യങ്ങളുടെയും എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ അവിടെ ലൈ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് ആ ഭാഗം ആരുടെയും ഉടമസ്ഥാവകാശത്തിലുമല്ല വരുന്നത്, അവിടെ ഒരു രാജ്യങ്ങളുടെയും നിയമം ബാധകവുമല്ല. അവിടെ കൂടെ ആർക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം, അതിനെ ആർക്കും ചോദ്യം ചെയ്യാനും പറ്റത്തില്ല. നമ്മുടെ MT ഹീറോയിക് ഇഡുൻ പ്രവേശിച്ചതാകട്ടെ ഇക്വറ്റോറിയൽ ഗിനിയുടെ ടെറിട്ടോറിയൽ വാട്ടറിലേക്കാണ്, അതായത് 22 കിലോമീറ്റർ അകത്തുള്ള പരിധിയിലേക്കാണ് പ്രവേശിച്ചത്. അപ്പോൾ അവിടെ നിയമം വളരെ ശക്തമാണ്. മറ്റൊരു രാജ്യത്തിനോ ഒന്നും ചോദ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. കസ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് വരും. അതിൻ്റെ പുറത്ത് കണ്ടീജിയസ് സോണിലാണെങ്കിൽ പിന്നീടും നിയമങ്ങൾക്ക് ഇളവുണ്ടാകും, അതിൻ്റെ പുറത്ത് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോണിലാണെങ്കിലും അതിലും ഇളവുണ്ടാകും. പക്ഷേ ഇത് ഏറ്റവും അവർക്ക് അധികാര പരമാധികാരമുള്ള ടെറിട്ടോറിയൽ വാട്ടറിലായിപ്പോയി. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയങ്ങളെപ്പറ്റി മനസ്സിലായാലും നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് വൈകാതെ തന്നെ നമുക്ക് ആ ഒരു കപ്പലുള്ള എല്ലാവരും തന്നെ മോചിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മറ്റൊരു കാര്യം ചർച്ചയായിട്ടുള്ളത്, നേരത്തെ കുറച്ചാൾക്ക് മുമ്പായിരുന്നു ചൈനയുടെ ചാരക്കപ്പലായിട്ടുള്ള യുവാൻ വാങ് 5 ഇന്തോനേഷ്യയുടെ ഒരു പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത എന്തെന്ന് കഴിഞ്ഞാൽ അടുത്ത കപ്പലായിട്ടുള്ള മറ്റൊരു ചാരക്കപ്പലായിട്ടുള്ള യുവാങ് വാങ് 6 നമ്മുടെ ഇന്തോനേഷ്യയുടെ ആ ഒരു ഇന്ത്യൻ ഓഷൻ്റെ ഭാഗത്തുകൂടെ പാസ് ചെയ്ത് പോകുന്നു എന്നുള്ള വാർത്തയാണ്. ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകളുടെ പരീക്ഷണം നടത്തിയാണ്. ഒഡീഷയുടെ തീരത്തുള്ള അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് ഈ ഒരു പരീക്ഷണം നടത്താനിരിക്കുന്നത്. ആ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്തർവാഹിനികളിൽ നിന്ന്, സബ്മറൈൻസിൽ നിന്നും മിസൈൽ തൊടുക്കാൻ പറ്റും. അപ്പോൾ വലിയൊരു പരീക്ഷണമാണല്ലോ ഇന്ത്യയെ സംബന്ധിക്കുന്നത്. പക്ഷേ ഈ കപ്പലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ചരക്ക് കപ്പലല്ല, എന്ത് കപ്പലാണ് നോക്കുകയാണെങ്കിലും ചാരക്കപ്പലാണ്. അതിന് സാറ്റലൈറ്റുകളുടെ നീക്കത്തെയും അല്ലെങ്കിൽ മറ്റ് മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും നീക്കത്തെയും ഒക്കെ ട്രാക്ക് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഈ ചാരക്കപ്പൽ നിലവിൽ പാസ് ചെയ്യുന്നത് ഇന്ത്യയുടെ എക്കോണമിക് എക്സ്ക്ലൂസീവ് സോണിലൂടെയാണല്ലേ. പക്ഷേ ഇതിൻ്റെ നിയമം എന്താ നോക്കുകയാണെങ്കിൽ, ഈ നിയമമൊക്കെ ആരാ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ആരുടെ, അതായത് നമ്മുടെ രാജ്യത്തെ നിയമം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ലോ സിസ്റ്റം ആണല്ലോ മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിനെ ഒക്കെ സംബന്ധിക്കുന്ന നിയമം യുണൈറ്റഡ് നേഷൻസ് ആണ് വയ്ക്കുന്നത്. ആ നിയമത്തിൻ്റെ പേരാണ് UN ക്ലോസ്, അഥവാ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് സീ. അതായത് ജസ്റ്റ് പറയുവാണെങ്കിൽ സമുദ്രാതിർത്തികളൊക്കെ നിർണ്ണയിക്കുന്ന ലോസ് ആണ്. എവിടെ കൂടെ എങ്ങനത്തെ കപ്പലുകൾക്ക് ഏത് തരത്തിൽ യാത്ര ചെയ്യാമെന്നൊക്കെ പറയുന്ന ഒന്നാണ്. ഈ UN ക്ലോസ് പ്രകാരം ഒരു രാജ്യത്തിൻ്റെ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോണിലൂടെ ഒരു കപ്പലിന് പാസ് ചെയ്ത് പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, ആരോട് സമാധാനം പറയേണ്ട കാര്യമില്ല. അതിപ്പോൾ നേവിയുടെ കപ്പലാണെങ്കിൽ കൂട്ടിയിട്ട് ചരക്ക് കപ്പലാകാം, നേവിയുടെ കപ്പലാകട്ടെ, പാസ് ചെയ്ത് വെക്കോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ഈ ഒരു കപ്പലുണ്ടല്ലോ UN വാങ് 6 എന്ന് പറയുന്ന കപ്പൽ സമുദ്രത്തെപ്പറ്റി പഠിക്കാൻ വന്നൊരു കപ്പലാണ്. അപ്പോൾ ഇവിടെ നങ്കൂരമിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ ആ ഒരു സമുദ്രത്തെപ്പറ്റി പഠിക്കാനും അവിടെയുള്ള മാറ്റങ്ങളെപ്പറ്റി പഠിക്കാനും അവർ പറയുന്നത്, അവർ പറയുന്ന വാദങ്ങളാണല്ലോ അത്. എന്നിരുന്നാൽ കൂടിയിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ നമ്മളെ അറിയിക്കേണ്ടതുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ തേടേണ്ടതുണ്ട് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് സോണിൽ നങ്കൂരമിട്ട് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് വിവാദമായിട്ട് വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, അവർ നങ്കൂരമിട്ടില്ല, മറിച്ച് അവിടെ കൂടെ പാസ് ചെയ്ത് പോകാമെന്നുള്ള കാര്യമാണ്. പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക്
ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. ഇതിനെ ഒരുപാട് സാറ്റലൈറ്റുകളെ, നമ്മുടെ റോക്കറ്റുകളെ, മിസൈലുകളെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ വന്നിട്ടുള്ള ചാരക്കപ്പലാണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും മറ്റു ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഏറ്റവും വലിയ സംശയം. 3 മാസത്തിനുള്ളിൽ ചൈനയുടെ 2-ാമത്തെ ചാരക്കപ്പലാണ് ഇന്ത്യൻ ഓഷനിലൂടെ പോകുന്നത്. അത് ചാരക്കപ്പൽ തന്നെയാണ്, അതിന് ഒരുപാട് സവിശേഷതകളുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് ഇന്തോനേഷ്യയിലെ ഹമ്മൻതോട്ട തുറമുഖത്തായിരുന്നു. ഇപ്പോൾ ഹമ്മൻതോട്ടയിലേക്കല്ല വരുന്നത്, അവിടെ കൂടെ പാസ് ചെയ്ത് പോകാനുള്ള വാർത്തയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇന്ത്യ അതിനെയൊക്കെ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ സാറ്റലൈറ്റ് മെക്കാനിസമൊക്കെ അത്രത്തോളം ഭയങ്കരമാണ്, ഇന്ത്യ ആകാശത്ത് നിന്ന് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ തരും. അത്രത്തോളം ഡെവലപ്ഡ് ആയിരിക്കുന്നു നമ്മുടെ സാങ്കേതിക വിദ്യകൾ, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെപ്പറ്റി ഇത്രയൊക്കെ മാത്രമേ സംസാരിക്കാനുള്ളൂ. കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് മറ്റു വീഡിയോകളിൽ സംസാരിക്കാൻ സാധിക്കുന്നതാണ്. സംസാരിക്കാം, തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കണമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റുള്ള വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മാഡപ്പള്ളി സൈനിങ് ഔട്ട്.